എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നാട്ടിൽ വെക്കേഷൻ മോഡിലാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്താ പറയുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ രുചി കൂട്ടുകളും നമ്മുടെ ഓരോരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടുള്ള ഒരു കുക്കറി വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറി വീഡിയോ എന്ന് പറയുന്നത് അമ്മച്ചിയുടെ സ്പെഷ്യല് അങ്കമാലി മാങ്ങക്കറിയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും സൂപ്പർ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷെഫ് കൂടിയാണ് നമ്മുടെ അമ്മച്ചി. അമ്മച്ചി വെക്കുന്ന അങ്കമാലി മാങ്ങക്കറി നിങ്ങൾക്ക് മുമ്പിൽ നമ്മളൊരു പുതിയ അനുഭവമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. ഇവിടെ എല്ലാവരും അത് നമ്മള് കോമൺ ആയിട്ടുള്ള എല്ലാ പരിപാടികൾക്കും മാങ്ങക്കറി മസ്റ്റ് ആണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പല പല ഐറ്റംസ് ആയിരിക്കും അതിന് പകരം വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് വളരെ എളുപ്പത്തിൽ അതിന്റെ റെസിപ്പി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം, ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും. അപ്പൊ അമ്മച്ചി എന്തൊക്കെയാണ് അതിൽ വേണ്ടതെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുത്തേ. മാങ്ങക്കറിക്ക് നല്ല പുളിയുള്ള മാങ്ങ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങയാണ്. മാങ്ങ ഇവിടെ ഓൾറെഡി കട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്ര മാങ്ങ എടുത്തിട്ടുണ്ട്? മൂന്ന് മാങ്ങ. മൂന്ന് മാങ്ങ, ഓക്കെ. പിന്നെ പച്ചമുളക്. ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാലോ അല്ലേ. പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, വേപ്പില, സബോള. സബോള എത്ര സബോള എടുത്താണ്? സബോള മൂന്നെണ്ണം. മൂന്നെണ്ണം, ഓക്കെ. പിന്നെ ഇത് ചൊറിക്കയും വെളിച്ചെണ്ണയും ഇതൊക്കെ പാടെ കൂട്ടിത്തിരുമ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടിത്തിരുമി നന്നായിട്ട് പാടി കഴിഞ്ഞുകഴിയുമ്പോ ആവശ്യത്തിന് മുളക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് തിരുമിട്ട് ഉപ്പിട്ട് തിരുമണം. എന്നിട്ട് മാങ്ങ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് തിരുമെടുത്തിട്ട് തലപ്പാൽ മാറ്റി വെച്ചേക്കാം. മറ്റേ രണ്ടാം പാൽ ഒഴിച്ച് കൂട്ടിത്തിരുമി ലാസ്റ്റ് തേങ്ങാപ്പാല് തലപ്പാൽ ഒഴിക്കുക. ഓക്കെ, ഇപ്പൊ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രത്തോളം റെഡി ആയോ എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇത് ഇനി ചെയ്യുന്ന വിഷുവൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒരിക്കലും കൂടി പറയാണ്, നമുക്ക് ആവശ്യം നല്ല പുളിയുള്ള, അത്യാവശ്യം ഒരു നല്ല മാങ്ങ, പഴുക്കാത്തിരിക്കണം. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ മെയിൻ കാര്യങ്ങളാണ് നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ സബോള. പിന്നെ നമ്മൾ എല്ലാം ഇത് കഴിഞ്ഞ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതാണ് ചെറിയ ഉള്ളി, ഈ നമ്മുടെ ചമന്നമുളക് ഉണ്ടല്ലോ അത്. ഇപ്പൊ ആദ്യം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി അമ്മ അത് പ്രിപ്പയർ ചെയ്യണത് കാണിക്കാം. റെഡിയല്ലേ അമ്മേ? ആദ്യമായിട്ട് സബോള. സബോള നമ്മള് ആദ്യ ഐറ്റം അല്ലെങ്കിൽ ഇട്ടു. പിന്നെ ഇഞ്ചി, ഇഞ്ചി, ചുവന്നുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, പച്ചമുളക്, അങ്ങനെ വേപ്പില. വേപ്പില, വേപ്പിലൊക്കെ ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ പാക്കറ്റിന് വലിയ എമൗണ്ട് കൊടുത്ത മേടിക്കണം. ഇവിടെ ഒരു ചില്ല തന്നെ ഒടിച്ചുകൊള്ളുന്ന ചെയ്യണം. പിന്നെ ഉപ്പ്. ഉപ്പ് പാകത്തിന് അത് അളവ് എന്താ പറയാ, അതിപ്പോ ഒരു ഒന്നര സ്പൂൺ ഇടാം. ഒന്നര സ്പൂൺ ഉപ്പ്, വെളിച്ചെണ്ണ അളവൊന്നും വേണ്ട, കുറച്ച് ഒഴിക്കുക. വെളിച്ചെണ്ണ വേണം അല്ലേ? വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. ഉപ്പിട്ടൊന്ന് തിരുമണം. ഇതിനെ പാകത്തിനാക്കണം, വാട്ടണം. ശരിക്കും സബോളയുടെ കൂടി മിക്സ് ചെയ്ത് വരുമ്പോ ഒരു വാടിയ ഒരു സ്റ്റൈലായി മാറും അല്ലേ. കുറച്ച് സമയം തിരുമണം, എന്നാലേ വാടുള്ളൂ. ഇത് വാടുമ്പോഴാണ് കറി നന്നാവണേ. ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഒരു നല്ലൊരു മണം തന്നെ ഉണ്ട് സബോളയുടെയും ഇതിന്റെ എല്ലാത്തിന്റെ ഒക്കെ ഉണ്ട്. ഇത് തിരുമ്മി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി പൊടികൾ ഇടാം. പൊടികൾ ആദ്യം ഇടുന്നത്? ആദ്യം ഇടുന്ന മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി എന്താ, ഒരു ടീസ്പൂൺ. ഒരു സ്പൂൺ. അത് കഴിഞ്ഞ് മുളക് പൊടി ഒരു ടീസ്പൂൺ. ഏറ്റവും കൂടുതൽ മല്ലിപ്പൊടി, മല്ലിപ്പൊടി കൂടുതൽ ഇടുന്നത്. മല്ലിപ്പൊടി എന്താ ഇടണേ? മൂന്ന് ടീസ്പൂൺ.
ഇതിലുള്ളതിൽ അളവിൽ ഏറ്റവും കൂടുതൽ മല്ലിപ്പൊടിയാണ്. ഇനി ഇത് മിക്സ് ചെയ്യാം അല്ലേ. ഈ മിക്സിങ്ങിലാണ് ശരിക്കും ഇതിന്റെ കാര്യം ഇരിക്കുന്നതെന്ന് തോന്നാം അല്ലേ. സീക്രട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയിൽ നമ്മൾ മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. അതായത് നമ്മൾ ഓൾറെഡി മസാല സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ ആ സ്ലൈസ് ചെയ്ത മാങ്ങ നമ്മൾ ഇട്ട് ഒന്നും കൂടി അതും കൂടി ഒന്ന് പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മാങ്ങക്കറിയുടെ ഒരു ബിഗിനിങ് സ്റ്റേജിന്റെ അവസ്ഥ. ഇനി ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഈ അളവനുസരിച്ച് മൂന്ന് തേങ്ങ ഞങ്ങൾ പിഞ്ഞിട്ടേക്കണ. അതിന്റെ തലപ്പാൽ മാറ്റിവെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ വെച്ച് യോജിപ്പിച്ച് അടുപ്പത്ത് വെക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് തേങ്ങ എടുത്തു ഇതില്. അപ്പൊ ഇനി ഇതിലേക്കായിട്ട് നമ്മള് ആദ്യം പിഴിഞ്ഞ പാല് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മള് രണ്ടാമത് തിരുമ്മി റെഡിയാക്കി പാല് ഇതിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കാൻ പോണത് അല്ലേ. രണ്ടാം പാല് ഒഴിച്ച് നമ്മള് മിക്സ് ചെയ്യണം ഇത് കറിക്ക്. ഇതാണ് നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇനി അത് ഒന്നുകൂടി യോജിപ്പിക്ക. ഇപ്പൊ കറിയുടെ ഒക്കെ ഒരു ഏകദേശം കളറുകളൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി അല്ലേ. ഇനി ഫൈനല് ഇതിന്റെ ആദ്യം പിഴിഞ്ഞ പാല് മൂന്നാം തലപ്പാല് ഒന്നാം പാല് എന്നൊക്കെ പറയുന്നത് അത് നമ്മളിതിലോട്ട് യോജിപ്പിച്ച് എല്ലാം കഴിയുമ്പോഴാണ് അത് കറിയുടെ ഒരു ഭംഗിയോട് വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ മിക്സ് ചെയ്ത നമ്മുടെ ഐറ്റം ദേ അങ്ങനെ നമ്മളിത് വിറകടുപ്പിലോട്ട് നമ്മൾ വെച്ചു. അപ്പൊ ആദ്യം നമ്മളിതിനി തിളച്ച് എത്ര സമയം എടുക്കാൻ പോയത്? അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അടുത്ത പാല് കൂടി ഒഴിക്കുന്നത്. അപ്പൊ ഇനി ഐറ്റം അവിടെ ഇരിക്കട്ടെ, റെഡി ആവട്ടെ. അപ്പൊ നമുക്കിത് അങ്ങനെ മാങ്ങക്കറി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതങ്ങനെ തിളച്ചു ഒരു 5 മിനിറ്റ് സമയം മതി കേട്ടോ. നമുക്ക് വിറകടുപ്പിലൊക്കെ വെച്ചപ്പോ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ പോലും 5 മിനിറ്റ് മതി. കാര്യം നമ്മള് ഈ സബോളയൊക്കെ നന്നായിട്ട് നമ്മള് ആദ്യം തന്നെ തിരുമ്മിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി. ഇപ്പൊ മാങ്ങ ഓൾറെഡി വെന്തു ഇപ്പൊ നോക്കിപ്പേ. അതുകൊണ്ട് തന്നെ ഇനി ഇതിലോട്ട് നമ്മള് ഫൈനൽ ഫിനിഷിങ്ങിലോട്ട് വേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫൈനൽ ഫിനിഷിങ്ങിൽ നമ്മളിപ്പോ ഇനി ഇത് നമ്മളിവിടെ ആദ്യം നീക്കി വെച്ച പാല് തേങ്ങപ്പാല് നമ്മളിത് ഒഴിക്കാൻ പോണ്. അമ്മ അത് റെഡിയായി. ആദ്യത്തെ തലപ്പാല് ഒഴിക്കാൻ പോണു. ആദ്യം നമ്മള് റെഡിയാക്കി വെച്ചതിനെയാണ് തലപ്പാലെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി മിൽക്ക്. ഇവിടെ നമ്മള് നാട്ടിലൊക്കെ തേങ്ങ സുലഭമായിട്ട് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് പിഴിഞ്ഞ് റെഡിയാക്കാണ്. നമ്മൾ പുറമെയുള്ള ആൾക്കാരെ സംബന്ധിച്ചത് തേങ്ങയൊക്കെ നമ്മള് മിൽക്കായിട്ട് ക്യാനിലാണ് ലഭിക്കുന്നത്. അത് ഓപ്പൺ ചെയ്താണ് വെക്കുന്നത്. അപ്പൊ റെഡിയായ നമ്മുടെ മാങ്ങക്കറിയിലോട്ട് ഫൈനലായിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു താളിക്കാന്ന് പറയുന്ന ഒരു ചടങ്ങാണ് കാണിക്കുന്നത്. നമ്മള് മുളകും ചെറുള്ളിയും നമ്മുടെ ചുവന്ന മുളകും കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി ഫൈനലായിട്ട് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യണം. ഇത് ചെല്ലുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയും രുചിയൊക്കെ വരുന്നത്. ഇത് ഫൈനലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ഐറ്റം ദേ അങ്ങനെ അമിച്ചതയിലോട്ട് റെഡിയാക്കിയിട്ട് ഇടാണ്. അത് വീഴുമ്പോഴുള്ള സൗണ്ട് നല്ല രസം. അങ്ങനെ മുളക് ആദ്യം ഇട്ടു. ആ കറിയുടെ ഒരു കളറ് തന്നെ മാറി. ആ ഒരു ഓയിലി എണ്ണമയം വന്നപ്പോ കറിയുടെ ഒരു ആകത്തൊക്കെ കളറിന്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതേ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി ഇതേ നിങ്ങളുടെ മുമ്പിൽ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അമ്മച്ചിയുടെ എല്ലാ എപ്പോഴത്തെ പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. നമ്മള് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. ഇനിയിപ്പോ ഇത് നമ്മള് ഫുഡിന്റെ കൂടെ നമ്മളിത് ഒന്ന് സെർവ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോഴാണല്ലോ അതിന്റെ ഒരു ആ ഒരു ഭംഗി വരുള്ളൂ. നിങ്ങൾക്ക് കാണുന്ന കുറച്ചൊരുങ്കിലും ഇത് താല്പര്യമുള്ളവർക്ക് വായിൽ വെള്ളം മൂറും. കാരണം ഇത് ടേസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് ഇത് സെർവ് ചെയ്താ അമ്മച്ചി. അപ്പൊ നമ്മുടെ കറി ഇത് എപ്പോഴും നമ്മളിത് കഴിക്കേണ്ടത് നമ്മുടെ ചോറിന്റെ ഒപ്പം തന്നെയാണ്. അമ്മ ഒഴിച്ചമ്മേ ശരി കറി. അപ്പൊ മാങ്ങക്കറി നമ്മളെപ്പോഴും അതെ ഇതുപോലെ എടുക്കുന്നു. ഇത് ചോറ് മാങ്ങക്കറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ വേണ്ട ഒരു ഐറ്റം ആണ്. ഒന്നെങ്കിൽ ഇവിടെ അങ്കമാലിക്കാരുള്ള ഒരു പന്നി കഴിക്കും, ചിലരാണെങ്കിൽ ബീഫ്. അപ്പൊ ബീഫും കായും ഓൾറെഡി ഇവിടെ നമ്മൾ സെറ്റാണ്. അപ്പൊ അമ്മ അതിന്റെ ഒപ്പം ഇടാമേ ചോറ് മാങ്ങക്കറി ബീഫും കായും. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ. ഇനി ഇതിൻ്റെ കൂടെ അച്ചാറും സലാസും ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്.
അപ്പൊ എല്ലാവർക്കും മുമ്പിൽ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ നമ്മുടെ തെന്നിനാടൻ അങ്കമാലി മാങ്ങക്കറി, ഒപ്പം ഒരു ബീഫും കായയും കൂടി വെച്ചത്. അപ്പൊ അതേ ഞങ്ങളുടെ ഈ ചെറിയ ഒരു പരീക്ഷണം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ, തീർച്ചയായിട്ടും ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പൊ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് അമ്മൂര്, താങ്ക് യു പറഞ്ഞു. താങ്ക് യു. അപ്പൊ ബൈ.